നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മൈസാർ നല്ല ആളാ, പേടിക്കാനൊന്നുമില്ല. പക്ഷെ മനുഷ്യരല്ലേ, സൂക്ഷിച്ചാ ദുഃഖിക്കണ്ടല്ലോ. ഞാനീ പറഞ്ഞതൊന്നും മാഡം മൈസാറിനോട് ചോദിക്കാനോ പറയാനോ നിക്കല്ലേ, എന്റെ ജോലി പോവും. ഇല്ല കുട്ടി, പേടിക്കണ്ട. ശരി മാഡം. ഞാനിപ്പോ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു, എന്നാലും മഹേട്ടൻ ഗൗരിച്ചേച്ചി വിളിച്ച കാര്യം പറയാം, അതാ നല്ലത്. ചേച്ചിക്ക് എന്നെ സഹായിക്കാൻ പറ്റൂ. എന്താ ഗംഗേ, നീ എന്തിനാ കരയുന്നെ? ചേച്ചി, ഞാൻ കാര്യം പറ ഗംഗേ. മാളു പറഞ്ഞതുകൊണ്ട് കൂടിയ മഹേട്ടന് ഭക്ഷണമായിട്ട് ഞാൻ വന്നത്. പക്ഷെ എനിക്ക് മുന്നേ വന്ന ശ്രേയച്ചി മഹേട്ടനിൽ അധികാരം കാണിക്കുക, എനിക്കത് കണ്ടു നിൽക്കാനാകുന്നില്ല ചേച്ചി. എനിക്ക് മനസ്സിലായി, നീ വിഷമിക്കാതെ ശ്രേയ അവസരം മുതലാക്കുക, അതിന് ഞാൻ അനുവദിക്കില്ല. ശ്രേയക്കുള്ള പണി ഞാൻ കൊടുത്തോളാം. ശ്രേയച്ചിയെ ഉപദ്രവിക്കൊന്നും വേണ്ട ചേച്ചി. അതൊന്നുമില്ല, എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് നീ കണ്ടോ? ഇതൊന്നും കഴിച്ചു നോക്കിയ മഹേട്ടാ. എനിക്ക് മതി ശ്രേയ. അങ്ങനെ പറഞ്ഞാ പറ്റില്ല, ഇത് മുഴുവൻ മഹേടിനെ കൊണ്ട് കഴിപ്പിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോവും. ശ്രേയേ, നീ ഈ ചെയ്യുന്നത് തെറ്റാണ്. മഹിയേട്ടന് മേൽ അവകാശം ഗംഗയ്ക്ക് മാത്രമാണ്, അവളാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ഗംഗയുടെ സ്ഥാനം കൈക്കലാക്കാൻ ശ്രമിച്ച നിന്നെ വെറുതെ വിടില്ല ഞാൻ. ഇത് വെച്ചൊരു പണിയുണ്ട്. മഹേട്ടാ, ഞാൻ മഹേട്ടിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് മതി ശ്രേയ, വിശപ്പില്ല. അങ്ങനെ പറഞ്ഞ പറ്റില്ല, മഹേട്ടന്റെ ഫേവറേറ്റ് ഫിഷ് ഫ്രൈയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അതും ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ, അത് മുഴുവൻ കഴിക്കണം. എന്താ ഇത്? അയ്യോ മഹേട്ടാ, നിനക്കെന്താ വട്ടാണോ ശ്രേയ? മഹേട്ടാ, ഞാൻ മര്യാദക്ക് ഇതൊക്കെടുത്ത് ഇപ്പൊ ഇവിടുന്ന് കൊണ്ടുപോകണം. മഹേട്ടാ, ഞാൻ അറിഞ്ഞോണ്ടല്ലേ മഹേട്ടാ. നീ അറിയാതെ പിന്നെ പല്ലി പാത്രം തുറന്ന് അതിനത് കയറിയിരിക്കോ? അയ്യോ, അതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് അറിയില്ല. നിന്ന് ന്യായം പറയാതെ എടുത്തു പോ ശ്രേയ. മഹേട്ടാ, ഒന്നും കഴിച്ചില്ലല്ലോ, ഞാൻ വേറെ ഫുഡ് ഓർഡർ ചെയ്യാം. നിന്റെ സഹായം എനിക്ക് വേണ്ട, ഒന്ന് പോയി തരാം. എന്താണ് നിന്റെ ഉദ്ദേശം? എന്താമ്മേ ഇവിടെ കയറി സുഖിച്ചങ്ങ് ജീവിക്കാമെന്ന് നീ കരുതിയോ? അമ്മ എന്താ അങ്ങനെയൊക്കെ പറയുന്നേ?
എനിക്കൊന്നും മനസ്സിലായില്ല. നിനക്ക് മനസ്സിലാവാതിരിക്കാൻ അമ്മ മലയാളത്തിൽ തന്നെയല്ലേ പറഞ്ഞത്? ശരി, നിനക്ക് മനസ്സിലാകുന്നത് പോലെ തെളിച്ചു തന്നെ പറയാം. ബലമായി നീ എന്റെ മകന്റെ ഭാര്യയായി. പക്ഷേ അവന് നീ നിന്റെ അമ്മയും എന്ത് സ്ത്രീധനാ കൊടുത്തത്? അത് ശരിയാ, കോടികൾ സ്ത്രീധനം വാങ്ങിയുള്ള വിവാഹ നീ മുടക്കിയത്. ആ സ്ഥിതിക്ക് രാഹുൽ അഭിക്കുന്ന ഒരു തുക നീ കൊടുത്തേ മതിയാവൂ. എന്റെ കയ്യിൽ പണമൊന്നുമില്ല. എന്റെ അവസ്ഥ അറിഞ്ഞു തന്നെയാ രാഹുലേട്ടൻ എന്നെ സ്നേഹിച്ചത്. ആര് സ്നേഹിച്ചു നിന്നെ? ഞാൻ സ്നേഹിച്ചു എന്ന് കേൾക്കുമ്പോ തന്നെ എനിക്ക് അറപ്പാണ്. ഞങ്ങളുടെ നിലയും വിലയൊക്കെ അനുസരിച്ച് ഈ കൈലാസത്തിന്റെ അടുക്കള മുറ്റത്ത് പോലും കയറാൻ അർഹതയില്ലാത്തവളാ നീ. ആ നീ ഇന്ന് കൈലാസത്തിൽ രാഹുലിന്റെ ഭാര്യയായിട്ടുണ്ടെങ്കിൽ അതിന് യോജിക്കുന്ന സ്ത്രീധനം ഞങ്ങൾക്ക് കിട്ടണം. അതെ, അങ്ങനെ തന്നെ വേണം. പോലീസിനെയും കൂട്ടി വന്ന് ബലമായിട്ട് കല്യാണം നടത്താൻ ധൈര്യം കാണിച്ചവൾക്ക് നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവും ഉണ്ടാവണം. രാഹുലേട്ടന് എന്റെ അവസ്ഥ അറിയാവുന്നതല്ലേ? പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നേ? ശരിയാ, നിന്റെ അവസ്ഥ എനിക്കറിയാം, പക്ഷെ അതറിയാത്തത് നിനക്കാ. സ്വന്തം നിലയും വിലയും നിനക്കറിയാമായിരുന്നെങ്കിൽ എന്നെ ഉപദ്രവിക്കാൻ എന്റെ ലൈഫിലേക്ക് വലിഞ്ഞു കയറി വരില്ലായിരുന്നു. സംഭവിക്കാനുള്ളത് സംഭവിച്ചു, നമ്മൾ നാണം കെടാനുള്ളത് നാണം കെടുകയും ചെയ്തു. പക്ഷേ അതിന്റെ പേരിൽ നമുക്ക് കിട്ടാനുള്ളത് കിട്ടണം. നാത്തൂന്, നമുക്ക് എന്താ വേണ്ടതെന്ന് ഇവളോട് പറ. ഇവളിവിടെ അമ്മയോട് പറഞ്ഞ് അത് കൊണ്ടുവരട്ടെ. എന്റെ മകന്റെ നിലയ്ക്കും വിലയ്ക്കും ഉള്ളത് ഒരു കാലത്ത് നിനക്ക് തരാൻ പറ്റില്ല, അതുകൊണ്ട് അത് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ 250 പവന്റെ സ്വർണവും 50 ലക്ഷം രൂപയും എനിക്കും എന്റെ മകനും കിട്ടണം. ഞാൻ ജീവിതകാലം മുഴുവൻ ശ്രമിച്ചാലും ഇത്രയും പണവും സ്വർണവും സമ്പാദിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. എങ്കിൽ പിന്നെ നീ ഇവിടുന്ന് ഇറങ്ങണം. നിന്നെ പോലുള്ളവർക്ക് അഭയം കൊടുക്കാനേ ഇത് അഭയാർത്ഥി ക്യാമ്പൊന്നും അല്ല. അതെ, നീ നിന്റെ അമ്മയും കൂടി ഞങ്ങൾക്ക് ആവശ്യപ്പെട്ട ഈ പണവും സ്വർണവും തന്നേ മതിയാവും. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.